അരുൾമികു വടപളനി മുരുകൻ ടെമ്പിൾ. കീർത്തികേട്ട ഒട്ടനവധി മുരുകക്ഷേത്ര സങ്കേതങ്ങളാൽ സമ്പന്നമാണ് തമിഴകം. മുരുകക്ഷേത്ര ശ്രേണിയിലെ പ്രസിദ്ധവും പ്രമുഖവുമായ ഒരു ദേവസങ്കേതമാണ് ചെന്നൈയിലെ വടപളനിയിൽ സ്ഥിതി ചെയ്യുന്ന വടപളനി മുരുകക്ഷേത്രം. തമിഴ്നാടിന്റെ തെക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യവും പരിപാവനവുമായ പഴനി ക്ഷേത്രത്തിലെന്ന പോലെ പ്രധാന പ്രതിഷ്ഠ മുരുകനായതിനാൽ വടക്കൻ പഴനി എന്ന വിശേഷണവുമുണ്ട്. വടക്കൻ പഴനി എന്നർത്ഥം വരുന്ന പദമാണത്രേ വടപളനി. വളരെ തിരക്കുപിടിച്ച നഗരാന്തരീക്ഷത്തിന് നടുവിൽ ഉയർന്നു നിൽക്കുന്ന രാജഗോപുരവുമായി നിലകൊള്ളുന്ന ക്ഷേത്ര സമുച്ചയമാണ് വടപളനി മുരുകക്ഷേത്രം. വിശാലമായ ഒരു കുളവും ഈ ക്ഷേത്ര സങ്കേതത്തിന്റെ ആകർഷണമാണ്. തികഞ്ഞ മുരുകഭക്തനായ അന്നസ്വാമി നായകർ തന്റെ വാസസ്ഥലത്ത് ചെറിയ തോതിൽ ആരംഭിച്ച ആരാധനാലയമാണ് പരിവർത്തനങ്ങളിലൂടെ ഇന്നത്തെ പ്രമുഖ ദൈവസങ്കേതമായി പരിണമിച്ചത്. വാസ്തുവിദ്യയുടെ മനോഹാരിത ഈ ക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയും. ആരെയും അതിശയപ്പെടുത്തുന്ന കൊത്തുപണികളാൽ സമ്പന്നമാണ് വടപളനി മുരുകക്ഷേത്രം. ക്ഷേത്രത്തിന്റെ കിഴക്ക് ദിശയിൽ ഏതാണ്ട് 40 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിൽ ഭരതനാട്യത്തിലെ 108 രൂപങ്ങൾ വളരെ ആകർഷകമായി ചിത്രീകരിച്ചിരിക്കുന്നു. ആറടിയോളം ഉയരമുള്ള കരിങ്കല്ലിൽ 6 മുഖങ്ങളും 12 കരങ്ങളുമുള്ള ഒരു യോദ്ധാവായാണ് മുരുകൻ ഇവിടെ കുടികൊള്ളുന്നത്. മയിലിന്റെ രൂപഭംഗിയുള്ള സിംഹാസനത്തിൽ ആഭരണഭൂഷിതനായ ഭഗവാന്റെ ദർശന സായൂജ്യത്തിനായി അനേകം ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഉപദേവതകളായി വിഘ്നേശ്വരനും ദുർഗാദേവിയും ശിവഭഗവാനും ഈ ക്ഷേത്ര സങ്കേതത്തിൽ കുടികൊള്ളുന്നു. മുരുകൻ ചൊവ്വയുടെ പ്രതീകമാണ് എന്ന സങ്കല്പത്തിൽ ചൊവ്വയുടെ ഒരു ആരാധനാലയവും ഈ ക്ഷേത്ര സങ്കേതത്തിലുണ്ട്. ഒരു കൽത്തൂണിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആഞ്ജനേയ സങ്കല്പവും വളരെ സവിശേഷതയുള്ളതാണ്. രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4:30 മുതൽ 9 വരെയുമാണ് ദർശന സമയം. ഇവിടെ അതിഗംഭീരമായി ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് ശൂരസംഹാരം. മുരുകഭഗവാൻ അസുരനായ ശൂരപത്മന്റെ മേൽ നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. ക്ഷേത്രാനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്ന ക്ഷേത്ര സങ്കേതമാണിത്. അശരണർക്ക് സൗജന്യ വിദ്യാഭ്യാസവും വൈദ്യസഹായവും നൽകുന്നതിനായി ഒരു സ്കൂളും ആശുപത്രിയും ക്ഷേത്രത്തിന്റെ കീഴിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പൂജാകർമ്മങ്ങൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും
ഭക്തിനിർഭരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഈ ക്ഷേത്രം കാരുണ്യപ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് പ്രകീർത്തിക്കപ്പെടേണ്ട വസ്തുതയാണ്.